ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭൂമി ഇരു ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത എന്നാണ് ഞാനിപ്പോൾ പറയുക. അത്ഭുതകരമല്ല അവസ്ഥ? അവർക്ക് പ്രചോദനമായത് പരിശുദ്ധ ഖുർആനാണ് താനും. ഖുർആനിലെ വചനങ്ങൾ, ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ഖുമാനിലെ 29-ാമത്തെ വചനം, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാത്രിയെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു, പകലിനെ രാത്രിയിൽ നിന്ന് ഊരിയെടുക്കുന്നു. ഈ ഊരിയെടുക്കൽ എന്ന പ്രക്രിയ നടക്കണമെങ്കിൽ അത് ഭൂമി ഉരുണ്ടതാകണം എന്ന്. ഇതിപ്പോ നമ്മൾ ദുർവ്യാഖ്യാനിക്കുന്നതല്ല. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിൽ 5-ാമത്തെ വചനം, യുക്കബ്ബിറു ലൈല അനൽ നഹാരി വയുക്കബ്ബിറു നഹാറ അലൽ ലൈൽ, എന്താ രാത്രി പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു, പകൽ രാത്രിയിന്മേൽ ചുറ്റിപ്പൊതിയുന്നു. ചുറ്റിപ്പൊതിയ എന്ന് പറയണത് അവിടെ യുക്കബ്ബിറു എന്ന് പ്രയോഗിച്ചു, ഒരു ഗോളം മറ്റൊരു ഗോളത്തിനെ ചുറ്റിപ്പൊതിനാണ് പറയാ, ആ രൂപത്തിലുള്ള പൊതിച്ചിലിനാണത് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ യുക്കബ്ബിറു എന്ന പ്രയോഗം വളരെ കൃത്യമാണ്. ആ പ്രയോഗം ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതൻ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭൂമി ഇര ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത എന്നാണ് ഞാനിപ്പോൾ പറയുക. അത്ഭുതകരമല്ല അവസ്ഥ?